കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തി. അനാരോഗ്യം കാരണം സോണിയാഗാന്ധി ചെന്നിത്തലയെ കണ്ടില്ല. അതിനിടെ വി എം സുധീരനെ ചർച്ചകൾക്കായി ഹൈക്കമാൻഡ് ദില്ലിയിലേക്ക് വിളിപ്പിച്ചു. ഇപ്പോൾ രമേശ് ചെന്നിത്തല വാർത്താസമ്മേളനം നടത്തുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക് പരസ്പരം ചെളിവാരി എറിയുന്നു. പക്ഷെ ഇതിനെ പ്രതിപക്ഷത്തിന്റെ തലയിൽ ആരും രക്ഷപ്പെടാമെന്ന് നോക്കണ്ട. ഞങ്ങൾ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഈ ഗവൺമെന്റിന്റെ ഭരണപരാജയങ്ങളെ സംബന്ധിച്ച് അസംബ്ലിക്കകത്തും പുറത്തും ശക്തമായി തന്നെ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. ആ വസ്തുതകൾ പരിശോധിക്കുന്നതിന് പകരം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ വേട്ടയാടുന്ന സി പി എം സമീപനം ഒട്ടും ശരിയല്ല. ഭരണരംഗത്ത് പരാജയമുണ്ടെങ്കിൽ ആ പരാജയം തിരുത്താൻ ബാധ്യസ്ഥനായ പാർട്ടി സെക്രട്ടറി തന്നെ ഭരണത്തിന് പൂർണ്ണ ഓശാന പാടുന്ന സ്ഥിതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഭരണപരാജയങ്ങളെ സംബന്ധിച്ച് സി പി ഐ പറയുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷം ശക്തമായി ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ്.